ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, നല്ല വചനം കേൾക്കുവാൻ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ ഒരിക്കൽ കൂടി ദൈവം നമുക്ക് അവസരം തന്നിരിക്കയാൽ രാജാധിരാജാവും കർത്താതി കർത്താവുമായ മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന തരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്നത്തെ തിരുവചനത്തിൽ നിന്നുള്ള എൻ്റെ വാക്കുകൾ, എൻ്റെ ധ്യാന ചിന്തകൾ നിങ്ങൾക്കേറെ അനുഗ്രഹമായിരിക്കട്ടെ, ധൈര്യം പകരട്ടെ, വിടുതൽ പകരട്ടെ. കേവലം ഒരു മനസ്സിനെ തണുപ്പിക്കുന്ന ആശ്വാസം മാത്രമല്ല, ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള ദൈവാലോചന പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ അമിതമായി ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:24 ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:24 വാക്യം ഇങ്ങനെയാണ്: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്ക്: മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മളോടുള്ള ബന്ധത്തിലുമുണ്ട്. ചില കാര്യങ്ങൾ അസാധ്യമാണ്, ആര് നോക്കിയാലും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അസാധ്യമായ കാര്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അസാധ്യമായ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ മുമ്പേ ഏതോ സന്ദേശത്തിൽ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ കർത്താവിനെ പരിഹസിക്കുവാൻ, നിന്ദിക്കാൻ, ഉപദ്രവിക്കുവാൻ, ചാട്ടവാറുകൊണ്ട് അടിക്കുവാൻ, വസ്ത്രം ഉരിഞ്ഞെടുക്കുവാൻ, ക്രൂശിലേറ്റുവാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും യേശുവിനോടുള്ള ബന്ധത്തിൽ അസാധ്യമായൊരു കാര്യം, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കാൻ അസാധ്യമായിരുന്നു. മരണത്തെ വേദപുസ്തകം പറയുന്നത് ഒടുവിലത്തെ ശത്രു എന്നാണ്, ഒടുവിലത്തെ ശത്രു. ആ ഒടുവിലത്തെ ശത്രുവിന് യേശുക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. കല്ലറയ്ക്കകത്ത്, യോസേപ്പിൻ്റെ കല്ലറയ്ക്കകത്ത് 3 ദിവസം കർത്താവ് ശീലകളാൽ ചുറ്റപ്പെട്ടവനായിരുന്നു. പട്ടാളക്കാർ കാവൽ നിന്നു, കല്ലുകൊണ്ട് കല്ലറ അടച്ചു വെച്ചു. ഇതൊക്കെ സത്യമാണ്. പക്ഷെ ഇതൊക്കെ സത്യമാണെങ്കിലും, ഈ പുറമേ കാണുന്നതൊക്കെ സത്യമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യ സത്യം ഇരിക്കുന്നുണ്ട്. അതിതാണ്, യേശുവിനെ എന്തൊക്കെ ചെയ്ത് കാവൽ നിന്നാലും എത്ര കല്ലറ ഉറപ്പിച്ചാലും മരണത്തിന് പിടിച്ചു വയ്ക്കാൻ അസാധ്യമാണ്. തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റ് ചില സത്യങ്ങൾ കൂടെയുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖ ഭാഗത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 1:5, യോഹന്നാൻ്റെ സുവിശേഷം 1:5: സകല മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയാണ് എന്നുള്ള വലിയ സന്തോഷ സൂചന യേശുവിനെ അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആ വെളിച്ചത്തെ ഇരുട്ടിന് പിടിച്ചടക്കാൻ കഴിയില്ല. അപ്പോൾ വെളിച്ചത്തെ ഇരുളിന്, അതൊരു സിംബോളിക്കാണ്, ഒരു ആലങ്കാരികമാണ്. ഇരുട്ട് എത്ര ശ്രമിച്ചാലും വെളിച്ചത്തെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? പറ്റിയല്ല. വെളിച്ചം കയറി വരുമ്പോഴേക്കും ഇരുട്ടോടി മറയും, ഇരുട്ടോടി ഒളിക്കും. അതാണ് പ്രകൃതിദത്തമായ സത്യം. സ്തോത്രം. ജീവൻ എന്ന് പറയുന്നത് മരണത്തിൻ്റെ എതിരാണ്. യേശു ജീവനാണ്. ആ ജീവനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. വെളിച്ചത്തെ പിടിച്ചു വയ്ക്കാൻ ഇരുട്ടിന് കഴിയത്തില്ല. ഇത് സത്യമായ തത്വമാണ്. ഈ തത്വവും ഈ സത്യവും മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മളിൽ ജീവനെ പകരുകയും സർവശക്തൻ്റെ വെളിച്ചം നമ്മളിൽ പകരുകയും ചെയ്തിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് കാണണം, നമ്മൾ നമ്മളെ ഒന്ന് വിശ്വസിക്കണം. പല വിഷയങ്ങൾക്കും പല ശത്രുവിനും എന്ന് പറയുമ്പോൾ വ്യക്തികളെ അല്ല ഇന്ന് നമ്മൾ കാണേണ്ടത്, വ്യക്തികളെയോ അവരുടെ ദുഷ്പ്രവൃത്തികളെ അല്ല. നമ്മളെ മുന്നോട്ട് വിടാതിരിക്കാൻ, നമ്മളെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് സാധ്യത വരുത്താതിരിക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന, നമ്മളെ ഹോൾഡ് ചെയ്യുന്ന, പിടിച്ചു വയ്ക്കുന്ന ചില ശക്തികളുണ്ട്. അതിനെ ഒരിക്കലും, സ്തോത്രം, തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ അവകാശമായി തീർന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒന്ന് കയറി ഇറങ്ങിയൊക്കെ പോകാൻ പറ്റിയേക്കാം. പക്ഷെ പിടിച്ചു വയ്ക്കാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ചില വിഷയങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത്,
ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ബോധവാന്മാരാകുമ്പോൾ, നമ്മൾ സുബോധം വരുമ്പോൾ, നമ്മൾ നമ്മുടെ സ്ഥിതിയെ മനസ്സിലാക്കുമ്പോൾ, ആ ശരിയെ, ആ തത്വത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, പിടിച്ചു വച്ചിരിക്കുന്ന ശക്തികൾക്ക് എല്ലാ കാലത്തും നിലനിൽപ്പ് ഉണ്ടാകില്ല, പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. ഒരു തെളിവോടെ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 4:3 നിന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:3 അതിൻ്റെ 3 വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണേ, അപ്പോസ്തലന്മാരെ അവരെ പിടിച്ചു വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി എന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്. പിറ്റേന്നാൾ വരെ കാവലിലാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്, ആൻഡ് പുട്ട് ദം ഇൻ ഹോൾഡ് ആൻഡ് ടു ദ നെക്സ്റ്റ് ഡേ. ഹോൾഡ് എന്നൊരു വാക്ക്. അപ്പോസ്തോലന്മാരെ പിടിച്ചു, സന്നിധ്രീം സംഘത്തിൻ്റെ കോടതി അവരെ ഒരു ദിവസത്തേക്ക് കാവലിലാക്കി എന്നുള്ള മലയാളത്തിനൊരു തെറ്റുമില്ല. പക്ഷെ കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു വാക്ക് ഇന്നത്തെ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ, ഇംഗ്ലീഷിലെ വാക്ക് ധാരാളം മതിയാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ വാക്ക് അങ്ങനെ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അടുത്ത ദിവസം വരെ അവരെ ഹോൾഡ് ചെയ്തു. ഹോൾഡ് ചെയ്യുക സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ഹോൾഡ് ചെയ്യുക. ഫോണൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ പറയില്ലേ, മറ്റൊരു കാര്യമൊന്ന് ചെയ്യണം അല്ലെങ്കിൽ വേറൊരാൾ വന്നോ നമ്മളോട് സംസാരിക്കാൻ, നമുക്കൊരു ഫയൽ നോക്കിയിട്ടുണ്ട് മറുപടി പറയുമ്പോൾ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിലുണ്ട്, അത് ഡിസ്കണക്റ്റ് ആയിട്ടില്ല, ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുക. ഹോൾഡ് ചെയ്യുക എന്നുള്ള വാക്കിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടെയുണ്ട്. പിടിച്ചു വയ്ക്കുക, സ്തോത്രം, ബന്ധിച്ചു നിർത്തുക, അടച്ചിടുക എന്നൊക്കെയുള്ള അർത്ഥം അതിന് സ്തോത്രം വിശാലമായ ചിന്തയിൽ ചിന്തിച്ചാലുണ്ട്. ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഇവരെ ഒരു ദിവസത്തേക്ക് ഹോൾഡ് ചെയ്തു. ഞാനീ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്, ഏത് വിഷയത്തിനും. അപ്പോൾ നമ്മളെ ഇത് പിടിക്കാൻ പറ്റത്തില്ലേ, നമുക്കിത് ഒരിക്കലും ബാധകമല്ലേ എന്നൊക്കെയുള്ള 1000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരും. പക്ഷേ ഞാൻ ഈ പറയുന്ന ദൂതിൻ്റെ ഉള്ളടക്കം പറയാം, കർത്താവിനെ ആഴമായി സ്നേഹിക്കുകയും ദൈവം പറയുന്നത് അനുസരിക്കുകയും ചെയ്ത് നമ്മൾ തുടരുക. നമ്മളിപ്പോൾ ഈ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തതിൻ്റെ പിന്നെ മരണവുമായിട്ട് നമ്മൾ മല്ലിട്ടിട്ട് വിടറാന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കുക, ഇരുട്ടുമായിട്ട് നമ്മൾ സമരം ചെയ്തിട്ട് ഇരുട്ടെ പോടാ പാ പോടാ എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞാണോ വെളിച്ചം ഇരുട്ടിനെ സ്തോത്രം ഒതുക്കുന്നത്? അല്ലല്ലോ. സ്തോത്രം, ഇവിടെ അപ്പോസ്തോലന്മാരെ പിടിച്ചവർ ഹോൾഡ് ചെയ്തു. അവരുടെ എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പിന്നെ ഒന്നുമില്ല. അവരുടെ ദൗത്യങ്ങൾ പെൻഡിങ് ആണ്. അവരെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ആ 4 ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അവരുടെ ചിന്താമണ്ഡലങ്ങളെ, അവരുടെ കർമ്മപദ്ധതികളെ, അവർ ചെയ്യാനുള്ള കാര്യങ്ങളെ, അവരെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പം നമ്മളിതിനകത്ത് അപ്പോസ്തലന്മാർ ഒരിക്കലും വിടറ വിടറ എന്ന് പറഞ്ഞ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്യുക? ജീവിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെ ജീവിക്കുക? ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിങ്കിൽ നിന്നുള്ള വിശ്വാസം കൈവിടാതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാട് മങ്ങാതെ, ദൈവം നമ്മളെ പരമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകാതെ, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ ലംഘിക്കാതെ, സ്തോത്രം, നമുക്ക് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന എന്തുകൊണ്ടാണ്, നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്ന എത്ര ചങ്ങല കൊണ്ടാണ്, ഇത് ആരാ ചെയ്തത്, ഇത് താഴിട്ട് തുറക്കാൻ പറ്റുമോ, താക്കോലിട്ട് പൂട്ടാൻ പറ്റുമോ, ഇതൊന്നും ചിന്തിച്ച് നമ്മൾ സമയം കളയരുത്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ വിശുദ്ധന്മാരോടും ദൈവമക്കളോടും കർത്താവിൻ്റെ ജനത്തോടുമുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് എന്തെന്നറിയാമോ, എന്നെയും നിന്നെയും ഒരുപാട് നാൾ ഹോൾഡ് ചെയ്യാൻ, ഒത്തിരി നാൾ പിടിച്ചു വയ്ക്കാൻ, ഒത്തിരി നാൾ മൂടി വയ്ക്കാൻ കഴിയത്തില്ല, കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നീ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഇതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങളെ അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ സമയം മുഴുവൻ അതിന് കളയാതെ ദൈവസന്നിധിയിൽ ജീവിക്കുക, മുന്നോട്ട് പോകുക, തളരാതെ മുന്നോട്ട് പോകുക, ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക. അസാധ്യമായ കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നും. കാരണം ഇതൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്, നമ്മൾ സ്തോത്രം ചെയ്ത് പോവല്ലേ. പക്ഷെ വേറെ ഒന്നിനും പോകാതിരിക്കുക, വേറെ ഒന്നിലേക്ക് ലക്ഷ്യം മാറാതിരിക്കുക, നമ്മൾ മാനുഷികമായ ഒരു അടവോ നയമോ എടുക്കാതിരിക്കുക. വാകൊണ്ട് പോലും നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വിരോധമായൊരു വാക്ക് പറഞ്ഞു വയ്ക്കാതിരിക്കുക. നിങ്ങൾ ജീവിക്കുക, നമ്മൾ ജീവിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ മുന്നോട്ട് പോകുക. ഒരു കാര്യം സത്യമാണ്, ദൈവത്തിൻ്റെ ആളുകളെ, ദൈവത്തിൻ്റെ മക്കളെ, അവരുടെ നന്മകളെ, അവരുടെ സന്തതികളെ, അവരുടെ അനുഭവങ്ങളെ, അവരുടെ അനുഗ്രഹങ്ങളെ ഒരുപാട് നാൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയല്ല. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്,
ഏത് പോരാട്ടത്തിനും സ്തോത്രം. അതിന് ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്യതാണ്, സന്ധിയിങ്കൽ കരച്ചിൽ വന്ന രാപാർക്കും പ്രഭാതത്തിലോ ആനന്ദ ഘോഷം വരും. അതിന് മറ്റൊരു കോണ്ടസ്റ്റിലായിരിക്കും ആ സങ്കീർത്തനവാക്യം എഴുതിയിരിക്കുന്നത്. പക്ഷെ പല പ്രാർത്ഥനകളിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഏത് പോരാട്ടവും ഏത് പ്രശ്നവും സന്ധിയിൽ വരും. രാവിലെ അതിങ്ങനെ മുഴുത്ത് 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 എന്നെ വലിയ കൂട്ടനിലവിളിയിലേക്ക് നയിക്കപ്പെടുമെന്നല്ല, നേരം വെളുക്കുമ്പോഴേക്കും സന്ധിയിൽ വന്ന കരച്ചിൽ അതിങ്ങനെ ഖനീഭവിച്ച് ഖനീഭവിച്ച് വലിയ നിലവിളിയായി മാറുമെന്നല്ല, കരച്ചിൽ നിലവിളിയായി മാറുമെന്നല്ല, നേരം വെളുക്കുമ്പോഴേക്കും കരച്ചിലിനെ തട്ടി മാറ്റിയിട്ട് പ്രഭാതമാകുമ്പോഴേക്കും ആനന്ദ ഘോഷം. ഇന്നലെ സന്ധിയിൽ കരഞ്ഞ സ്ഥലത്ത്, കരഞ്ഞ വീട്ടിൽ, കരഞ്ഞ വിഷയത്തിന്മേൽ നേരം വെളുക്കുമ്പോൾ ആനന്ദ ഘോഷം കൊണ്ടുവരും. ഞാൻ ആ വാക്ക് എൻ്റേതായെടുത്ത് ഞാൻ നാടുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ തത്വം വെച്ച് ഞാൻ ഈ അപ്പോസ്തോലന്മാരുടെ വാക്ക് പറയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു രാത്രി അവരെ ഹോൾഡ് ചെയ്ത് വെച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയാം, ഒരുപാട് നാൾ നിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ ലോകത്തിലെ ശക്തികൾക്ക്, ഈ ലോകത്തിൻ്റെ വൻപൻ പോരുകൾക്ക് ഒരു രാത്രി നിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയേക്കാം. അടുത്ത പ്രഭാതമാകുമ്പോൾ, നേരം വെളുക്കുമ്പോൾ എൻ്റെ ദൈവം എഴുന്നേക്കും. എത്രയോ പേർക്ക് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 5:17 അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിനകത്ത് ഹോൾഡ് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 12 പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് ഒരു ദിവസം ഹോൾഡ് ചെയ്തിട്ടു. സ്വാതന്ത്ര്യം 16 പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്ത് ഹോൾഡ് ചെയ്തിട്ടു. എന്തോ സംഭവിച്ചു. സംഭവിച്ചു നിങ്ങൾക്കറിയാം. നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പ് അവർ ഹോൾഡ് ചെയ്ത മുഴുവൻ കാര്യങ്ങളെ ദൈവം പൊട്ടിച്ചു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എത്ര ശക്തമായ ശക്തികൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നന്മകളാണെങ്കിലും ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നിൻ്റെ അനുഗ്രഹം, നിൻ്റെ സമാധാനം, നിൻ്റെ ഉയർച്ച, നീ ദൈവത്തോട് പറ്റി നിന്നിട്ട് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ശക്തികളോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പുറപ്പെടുവിക്കും. പണ്ട് യോനയെ സ്തോത്രം കടലാന വയറ്റിനകത്തിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം, അവനെയും ഹോൾഡ് ചെയ്തു, മുന്നോട്ടുള്ള യാത്രകൾ നടക്കാതെ വണ്ണം പിടിച്ചു വെച്ചു, ഉള്ളിൽ ഒതുക്കി വെച്ചു. ഒത്തിരി നാൾ ഒതുക്കാൻ കഴിഞ്ഞില്ല. സർവശക്തനായ ദൈവം 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം അവനെ പുറത്തു കൊണ്ടുവന്നു. ഇയ്യോവിനെ എല്ലാം സ്റ്റക്കാക്കി. സാത്താൻ ആ വീട്ടിനകത്ത് കയറി മരണമൊക്കെ വിതച്ചു. പക്ഷേ ഇയ്യോവിനെ പിടിച്ചു വെച്ചു. കുറച്ച് നാളത്തേക്ക് ശരീരം ക്ഷീണിച്ചു, മനസ്സിന് ദുഃഖം കൊടുത്തു, കൂടെ നിന്നവരെയൊക്കെ പറിച്ചെടുത്തു. എന്തോ സംഭവിച്ചു. ഒരുപാട് നാൾ ആ ദുഃഖം, പ്രയാസം ഹോൾഡ് ചെയ്ത് നിന്നില്ല. സ്തോത്രം, പുറത്തു കൊണ്ടുവന്നു. ദാവീദിനെ അഭിഷേകം ചെയ്തതിന് ശേഷം സ്തോത്രം ശൗല് പുറകെ നടന്ന് ഉപദ്രവിക്കുക. അഭിഷേകത്തെ ഒരു വാക്ക് ഉപയോഗിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക് വേണ്ടി. അഭിഷേകം രാജാവാകാനുള്ളതായിരുന്നു. രാജാവാകാനുള്ള അവസരത്തെ, ആ അഭിഷേകത്തിൻ്റെ പർപ്പസിനെ കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചു. കാട്ടിലേക്ക് പിന്നെയും വിട്ടു. വേദന കൊണ്ട് പുളഞ്ഞു. ആ സമയത്ത് ഒത്തിരി സങ്കീർത്തനങ്ങൾ ചമച്ചു. ഒറ്റപ്പെടലുകൾ സംഭവിച്ചു. ചോദ്യം ചെയ്യപ്പെടലുകൾ നടന്നു. പക്ഷേ ഒരുപാട് നാൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞില്ല. യോസേപ്പ് ദർശനമുള്ളവനായിരുന്നു, സ്വപ്നമുള്ളവനായിരുന്നു. അവനെ സ്വന്തം സഹോദരന്മാർ വല്ലാതെ ഉപദ്രവിച്ചു. ദൈവവന് കൊടുത്ത സ്വപ്നങ്ങളെ ഒരു കാലഘട്ടം ഹോൾഡ് ചെയ്ത് വെച്ചു. നടക്കുന്നില്ല. വിവിധ തുറകളിലെ പോരാട്ടങ്ങൾ, സ്തോത്രം, നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതുപോലെ, സ്തോത്ര, വിൽപ്പന ചരക്ക് പോലെ, പൊത്തിപ്പേറിൻ്റെ വീട്ടിലെ അടിമയെപ്പോലെ, പൊട്ടക്കിണറിലെ നാശപുത്രനെ പോലെ, കാരാഗ്രഹത്തിനകത്ത് കുറ്റവാളിയെപ്പോലെയൊക്കെ കടന്നു. പക്ഷേ ഉള്ളിൽ കിട്ടിയ സ്വപ്നത്തെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരുപാട് നാൾ ഒരാൾക്കും കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുവിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒത്തിരി നാൾ കല്ലറയ്ക്ക് കഴിഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തോലന്മാരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒത്തിരി നാൾ കഴിഞ്ഞില്ല. വിശുദ്ധന്മാരെ, ദൈവമക്കളെ അടച്ചൊതുക്കി പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല എന്ന തത്വം ഗ്രഹിക്ക്. ഏത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രശ്നങ്ങൾക്ക് നമ്മളെ പിടിച്ചൊതുക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയട്ടെ, ഏതെങ്കിലും വിഷയങ്ങളിൽ കുറച്ച് നാളായിട്ട് സന്തോഷ, സമാധാന, ആരോഗ്യ, ആത്മീയ വിഷയങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വചനം കേട്ടിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഇന്ന് ഞാൻ ഈ സത്യം അറിയുക,
ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ശക്തി, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അതിന് ഒത്താശ പറയുന്ന ചാരന്മാർ ഒക്കെ ഇവിടെയുണ്ട്. ഇവനിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചു കെട്ടാൻ നോക്കുന്ന ശക്തി, ഹോൾഡ് ചെയ്ത് വെക്കാൻ നോക്കുന്ന ശക്തികളുണ്ട്. ശിംഷോനെയും ഗിദയോനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിലും കണ്ണുകൊണ്ട് കാണാത്ത രീതിയിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റി. ഒരു കാലഘട്ടം മുഴുവൻ ഗിദയോനെ കരിവേലകത്തിൻ്റെ ചുവട്ടിൽ നിരാശപുത്രനായി ഹോൾഡ് ചെയ്ത് വെച്ചു. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഞങ്ങൾക്കിങ്ങനെ പറ്റുമോ, ദൈവമേ പിതാക്കന്മാരുടെ വാഗ്ദത്തമൊക്കെ എന്തു ചെയ്യും, വെറുതെയായിപ്പോയി എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചു. സ്തോത്രം, ഒത്തിരി നാൾ കഴിഞ്ഞില്ല, ദൂതൻ ഇറങ്ങി വന്ന് സംസാരിച്ചു, അവനെ പിടിച്ചു വെച്ച മാനസിക സമ്മർദ്ദത്തെ പൊട്ടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആസാഫ് എഴുതിയ സങ്കീർത്തനമല്ലേ 73 സങ്കീർത്തനം? ഒരിടവേള അദ്ദേഹത്തെ ചുറ്റിച്ചു, അദ്ദേഹം വിചാരിച്ചു കുറ്റമില്ലായ്മയിൽ കൈകൾ കഴുകിയത് വ്യർത്ഥമായിപ്പോയി. ഹോൾഡ് ചെയ്ത് വെച്ചൊരർത്ഥത്തിൽ ദൈവം ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഹോൾഡിംഗ് പൊട്ടിച്ചു. ദൈവം പറയുന്നു, ഇന്നത്തെ ധ്യാനത്തിൽ കുറച്ച് നാളായി പ്രാർത്ഥിക്കാൻ പറ്റാതെ, ഇരുന്നാലും സ്തോത്രം ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ ചിന്തകൾ നിന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ക്രൂശിലേക്ക് യേശുവിനെ ചേർത്ത് വെച്ചതുപോലെ, കല്ലറയിലേക്ക് യേശുവിനെ എടുത്തു വെച്ചതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. പൊട്ടിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. മനസ്സോ ശരീരമോ സാമ്പത്തികമോ ആത്മീകമോ മക്കളുടെ ഭാവിയോ നിൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ സുഖവും സന്തോഷവും സമാധാനവും വാഗ്ദത്തവും അതുപോലെ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഈ ദിവസത്തെ ദൂത് ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ട പൊട്ടിക്കും, നമ്മളെ പുറത്തു കൊണ്ടുവരും. ഒരുപാട് നാൾ പിടിച്ചു വയ്ക്കാൻ ദൈവം സമ്മതിക്കില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മരണത്തിന് അങ്ങയെ, അങ്ങയുടെ ഓമനപുത്രനെ പിടിച്ചു വയ്ക്കാൻ അസാധ്യമായിരുന്നു. ഞങ്ങൾ ആ അപ്പൻ്റെ മക്കളാണ്, ആ പുത്രൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാ. ഞങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, പിടിച്ചു വയ്ക്കാൻ, ഞങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വയ്ക്കാൻ അസാധ്യമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്തൃ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം. ദൈവം പ്രവർത്തിക്കണം. സ്വർഗീയ സാന്നിധ്യത്തിൽ പൊതിയണം. ദൈവമഹത്വം വെളിപ്പെടുത്തണം. കൃപയിൽ താങ്ങണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ.